ശൃംഗഭാവത്തിലിയലും മനുഷ്യ ഒരു മാത്ര നേരമക്കാതൊന്നു നൽകുക ഗിരിശൃംഗഭാവത്തിലിയലും മനുഷ്യ നൊടിനേരമെന്തിനു പിടയാനിഹത്തിൽ പൊടിയായി മാറുന്ന മടയാധരിക്ക നൊടിനേരമെന്തിനു പിടയാനിഹത്തിൽ പൊടിയായി മാറുന്ന മടയാധരിക്ക മാത്രമേ ഗംഗയും യമുനയും നമ്മളും ഒഴുകുന്നു മുൻപോട്ടു 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 മാത്രമേ ഗംഗയും യമുനയും നമ്മളും ഒഴുകുന്നു സിന്ധുവും സരയുവും എന്നെങ്കിലാവത് മേലേക്കൊഴുകി എന്നറിവതുണ്ടോ സിന്ധുവും സരയുവും എന്നെങ്കിലാവത് മേലേക്കൊഴു അജ്ഞാതവാസത്തിനെങ്ങോട്ട് പോകുന്നു അജ്ഞത മൂടിയ മനുഷ്യ മനസ്സുകൾ അജ്ഞാതവാസത്തിനെങ്ങോട്ട് പോകുന്നു അജ്ഞത മൂടിയ മനുഷ്യ മനസ്സുകൾ തോളിലെ ഭാണ്ഡത്തിൽ എന്തെന്നറിയാതെ ചുമക്കാൻ വിധിപ്പെട്ട കേവല ജന്മം തോളിലെ ഭാണ്ഡത്തിൽ എന്തെന്നറിയാതെ ചുമക്കാൻ വിധിപ്പെട്ട കേവല ജന്മങ്ങൾ കണ്ണു തുറക്കാത്ത വിശ്വാസ സംഹിത ഉച്ചമയക്കത്തിനലസമായി കിടക്കും ഉഗ്രപ്രതാപിയ കാരണോരെന്ന പോൽ തിണ്ണയിൽ ചാരുക സേരയിട്ടമരുന്നു അപകടം നമ്മുടെ സഹയാത്രികനാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പ്രതീക്ഷിക്കാതെ അവൻ കടന്നുവരും. ജർമ്മൻ സൈന്യങ്ങളുടെ സർജൻ ജനറലായിരുന്ന എസ് മാർക്ക് എന്ന മഹാനാണ് പ്രഥമ ശുശ്രൂഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. അദ്ദേഹം തെളിയിച്ച ആ വെളിച്ചം നിങ്ങളിലേക്ക് പകർത്തുകയാണ് എൻ്റെ ലക്ഷ്യം. അപകടങ്ങൾ സംഭവിച്ചാൽ ഞങ്ങൾ എന്താ മാഷി ചെയ്യണ്ടേ? അല്പം കരുണയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു നല്ല പ്രഥമ ശുശ്രൂഷകനാകാൻ കഴിയും. അതിന് മാഷ് കൂട്ടുകാർക്കൊരു കഥ പറഞ്ഞു തരാം. എന്താ പറയട്ടെ? എല്ലാരും ഒന്ന് മാറുന്നേ, ഒന്ന് മാറുന്നേ, കുറച്ച് കാച്ചു കിട്ടട്ടെ. ഒന്ന് സഹായിച്ചേ, പതുക്കെ പതുക്കെ അങ്ങോട്ട് കടത്തുക. ഹഹ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 
അതെ, ഒരു വണ്ടി വിളിക്ക്. ദേ വണ്ടി ഉണ്ട്. എന്താ വില? നിങ്ങൾ ആരും ഒരു വിലയും തരണ്ട. മനുഷ്യന് പെട്ടെന്ന് സംഭവിക്കാവുന്ന അപകടങ്ങളിൽ ഒരു കൈ സഹായം നൽകാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ വില. അത്തരം പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നും വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലാവരും അത്തരം ശുശ്രൂഷകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. 100% സാക്ഷരത നേടിയതുകൊണ്ട് മാത്രമായില്ല അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയണം. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. തലയെടുപ്പുള്ളൊരു ഗജവീരനും മേൽ ഉണ്ടെന്ന് ചിന്തിക്കും ഗർവം മഹന്തയും ഉണ്മയായി ചൊല്ലിയാൽ ഇല്ലൊരു കൃഷ്ണ തുളസിതൻ നിലയിൽ പൊതിയുവാനും ആത്മപദങ്ങളിൽ രാപ്പാർക്കുവാനുള്ള വഴിയമ്പലങ്ങളല്ലയോ ഈ ധരിത്രി. ആത്മപദങ്ങളിൽ രാപ്പാർക്കുവാനുള്ള വഴിയമ്പലങ്ങളല്ലയോ ഈ ധരിത്രി. ജന്മാന്തരങ്ങൾക്ക് യാത്ര പോകുന്നവർ പാധേയമുണ്ണാനിരിക്കും മരത്തണല്. ജന്മാന്തരങ്ങൾക്ക് യാത്ര പോകുന്നവർ പാധേയമുണ്ണാനിരിക്കും മരത്തണല്. ആശ്രമത്തിൽ റെയ്ഡ്. സാധാരണക്കാരായ ജനങ്ങളെ ഒന്നടങ്കം കബളിപ്പിച്ച് ധനസമ്പുഷ്ടിക്കും ആയുസ് ബലത്തിനും മറ്റും യന്ത്രങ്ങൾ നിർമ്മിച്ചു നൽകി വന്ന ഈ ചൈതന്യസ്വാമിയുടെ തനിനിറം ഒരു കൂട്ടം ചെറുപ്പക്കാർ പുറത്തു കൊണ്ടുവരികയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ചെയ്തതനുസരിച്ച് ഇന്നലെ പുലർച്ചെയായിരുന്നു റെയ്ഡ്. റെയ്ഡിനിടയിൽ പിടിക്കപ്പെട്ട സ്വാമിജി തൻ്റെ റിവോൾവർ സ്വന്തം തലയ്ക്ക് നേരെ വെച്ച് മിനിറ്റുകളോളം പരിഭ്രാന്തി പരത്തിയെങ്കിലും വിദഗ്ധമായ ഇടപെടലോടെ കള്ളസ്വാമിയെ കീഴടക്കാൻ പോലീസിന് കഴിഞ്ഞു. കൂട്ടുകാരെ, ഒരു നിമിഷം. കളിക്കിടെ അപകടങ്ങൾ സംഭവിച്ച ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ? എന്താ പറഞ്ഞോളൂ. കൈകാലുകളിൽ ഉണ്ടാകുന്ന ഒടിവുകളാണ് സാധാരണ കളിക്കിടെ ഉണ്ടാകുന്ന അപകടം. ഒടിവുകൾ ഉണ്ടായാൽ നിങ്ങൾ ഒടിഞ്ഞ ഭാഗത്തിന്റെ ബാലൻസ് വളരെ ശ്രദ്ധയോടെ കീപ്പ് ചെയ്യണം. കൈക്കാണെങ്കിൽ ഒരു കമ്പ് വെച്ച് തോർത്തു കൊണ്ടുകൊണ്ട് ദാ ഇങ്ങനെ കെട്ടി എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും സംഭവിക്കാറുള്ള അപകടമാണ് തീപ്പൊള്ളൽ. അതിന്റെ തോത് ചെറുതാണെങ്കിൽ ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൽ കാണിച്ച് ആ ഭാഗം നല്ലവണ്ണം തണുപ്പിക്കുക. തീപ്പൊള്ളലിന്റെ വ്യാപ്തി വലുതാണെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കുക. ചെറിയ മുറിവുകൾ ഉണ്ടായാൽ ചായപ്പൊടി പോലുള്ള വസ്തുക്കൾ മുറിവിലിടുന്നത് തെറ്റാണ്. മുറിവേറ്റ ഭാഗം വൃത്തിയായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് കെട്ടിവെക്കുക. പിന്നെ വലിയ മുറിവാണെങ്കിൽ ഹോസ്പിറ്റൽ തന്നെ ചെല്ലണം. സാറിന്റെ നാട് എവിടെയാണ്? മോനെ, എനിക്ക് അങ്ങനെ പ്രത്യേക നാടൊന്നുമില്ല. വീണിടം വിഷ്ണു ലോകം. മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ? എന്നെ കുറിച്ച് ഇതിലെഴുതിയിട്ടുണ്ട്. മാത്രമല്ല താങ്കൾ അടക്കം അറിഞ്ഞിരിക്കേണ്ട ചില പ്രഥമ ചികിത്സകളെ കുറിച്ചും ഇതിലുണ്ട്. മനസ്സിലായില്ല. പറയാം. ഞാനൊരു അധ്യാപകനായിരുന്നു. അതിലുമുപരി ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോ
ഞാനൊരു ബോധവൽക്കരണ യാത്രയിലാണ്. എന്ത് യാത്ര? മനുഷ്യൻ അവസരോചിതമായി ഇടപെടേണ്ട ചില സന്ദർഭങ്ങളിൽ അത് അപകടമാകാം, ദുരന്തമാകാം. ഇവിടെയൊക്കെ ആർജിക്കേണ്ട സാമാന്യ ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ്റെ ഈ യാത്ര. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ കൺമുമ്പിൽ നടന്ന വലിയൊരു ദുരന്തമാണ് എന്നിലെ എന്നെ മാറ്റിമറിച്ചത്. അയ്യോ അയ്യോ, എന്റെ മക്കളെ! നീന്തലറിയാത്ത മാഷ് എന്തിനെ എടുത്ത് ചാടിയേ? എന്റെ മക്കളെ! അന്നെനിക്ക് നീന്തലറിയാമായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരു ജീവനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. ആ ദുരന്തം എനിക്കൊരു പാഠമായി. ആപൽഘട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആർജിക്കേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ച് പരിശീലിപ്പിക്കുന്ന പല ക്ലാസ്സുകളിലും ഞാൻ പങ്കെടുത്തു. സമൂഹത്തിലെ ഏത് സാധാരണക്കാരനും അറിഞ്ഞിരിക്കേണ്ട, സ്വായത്തമാക്കേണ്ട പാഠങ്ങളാണ് അവിടെ പഠിപ്പിച്ചത്. പക്ഷേ ജനങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. അതിലേക്ക് ആവശ്യമായ വിവരങ്ങൾ കോർത്തിണക്കി പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ട രീതി എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കി. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ്റെ എളിയ ശ്രമം. ഒരാൾക്കെങ്കിലും ഒരു ജീവനെ രക്ഷിക്കേണ്ടതിലേക്കുള്ള പങ്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായി. എല്ലാം ദൈവത്തിൽ അർപ്പിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നു. നാം ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്തു തീർക്കണമെന്ന പരമമായ സത്യം. താങ്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ ഈ സമൂഹത്തിന് ആവശ്യമാണ്. എനിക്കിനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. വരട്ടെ. തലയെടുപ്പുള്ളൊരു ഗജവീരനും മേൽ ഉണ്ടെന്ന് ചിന്തിക്കും ഗർവം മഹന്തയും, ഉണ്മയായി ചൊല്ലിയാൽ ഇല്ലൊരു കൃഷ്ണ തുളസിതൻ നിലയിൽ പൊതിയുവാനും. തലയെടുപ്പുള്ളൊരു ഗജവീരനും മേൽ ഉണ്ടെന്ന് ചിന്തിക്കും ഗർവം മഹന്തയും, ഉണ്മയാൽ ഇല്ലൊരു കൃഷ്ണ തുളസിതൻ നിലയിൽ. അയ്യോ, ഒരാളെ വണ്ടി ചെയ്യുന്നു. കളുടിയ മരം തോന്നുന്നു. എന്താ വണ്ടി പോണ? സാക്ഷി വരേണ്ടി വരും. ശരിയാ, നമ്മള് മരിക്കുകയാണെങ്കിൽ നമ്മള് വെറുതെ പൊല്ലാപ്പിനും നിൽക്കണ്ടേ?
ആഴിയിൽ നിന്നൊരു നെയ്ത്തിരി സന്ധ്യയ്ക്കു തിണ്ണയിൽ കൊളുത്തി വയ്ക്കാം. നെഞ്ചിലെ ആഴിയിൽ നിന്നൊരു നെയ്ത്തിരി സന്ധ്യയ്ക്കു തിണ്ണയിൽ കൊളുത്തി വയ്ക്കാം. ഇരുളുന്ന വാനിൻ്റെ കോണിൽ നിന്നുയരുന്ന പെണ്ണിലാ പക്ഷിയെ കണ്ടു നിൽക്കാം. ഇരുളുന്ന വാനിൻ്റെ കോണിൽ നിന്നുയരുന്ന വെണ്ണിലാ പക്ഷിയെ കണ്ടു നിൽക്കാം. വെണ്ണിലാ പക്ഷിയെ കണ്ടു